അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്താലോ, രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ ഫേസിലൊരു ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുക. കാരണം ഒരു തണുപ്പ് കിട്ടും, കൂളിംഗ് എഫക്റ്റ് കിട്ടണ്ടേ. അതേപോലെ തന്നെ സൺ സ്പോട്ട് മാറാനും ഡാർക്ക് സ്പോട്ട് മാറാൻ, ഹൈ പിഗ്മെന്റേഷൻ മാറാൻ, സ്കിന്നൊരു ഗ്ലോ കിട്ടാൻ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ജി ഹൈ ആയിട്ടുള്ള നമ്മുടെ ബ്ലൂബെറി ആയാലും കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ പലരിപ്പോൾ 2000-5000 ആ റേഞ്ചിനകത്തുള്ള ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും ഒരു 500-600 ഫ്രൂട്ട് വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. അത് മൂന്നോ നാലോ എണ്ണോ മതി, ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ എടുക്കുക. അതിനുശേഷം നമുക്കത് പിഴിഞ്ഞെടുത്ത് ആ ഒരു പൾപ്പ് കിട്ടും. അപ്പോൾ അതെടുക്കുക, അതിലേക്ക് സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ ഒരു 15-20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ബ്ലൂബെറി എടുക്കുക, അതിലേക്ക് കുറച്ച് ഹണി, ഒരു കാൽ സ്പൂൺ മരുന്ന് ഹണി എടുക്കുക. അതിൽ വേണ്ട ഓട്സ്, ഓട്സ് ഉണ്ടല്ലോ പൊടിച്ച ഓട്സ്, അതൊരു അര സ്പൂൺ എടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല ഹാർഡായിട്ട് ഇണയ്ക്കുന്ന, അതിൽ വേണമെങ്കിൽ കുറച്ച് പാല് ചേർക്കുക, ഇല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കുക. ഇതും കൂടി ചേർത്ത് ഫേസിൽ ഒരു 15-20 മിനിറ്റ്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, രണ്ടാഴ്ച കൂടുമ്പോൾ ട്രൈ ചെയ്ത് റിസൾട്ട് പറയാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഞാൻ അടുത്ത് വേറൊരു ടിപ്പായിട്ട്